സംസ്ഥാനത്തിന് അടിത്തറപ്പാകിയ രക്തരൂക്ഷിത സമരങ്ങൾ അരങ്ങേറിയ പുന്നപ്പറയിൽ സിപിഎം ഭിന്നത രൂക്ഷം. നേതാക്കളുടെ ധിക്കാരത്തിനും അടിച്ചേൽപ്പിക്കൽ നയത്തിനുമെതിരെ പാർട്ടി സഖാക്കൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. പലരും പാർട്ടി വിട്ട് ബിജെപി സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. പുന്നപ്പുറ തെക്ക് വടക്ക് പഞ്ചായത്തുകളിൽ സിപിഎമ്മിൽ ഉൾപ്പോര് രൂക്ഷം. പുന്നപ്പുറ തെക്ക് പഞ്ചായത്തിൽ ബ്രാഞ്ച് തലത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ മേൽ കമ്മിറ്റി ഒഴിവാക്കിയതാണ് ഉൾപ്പോര് കളമൊരുക്കിയത്. ഇതോടെ റിബൽ സ്ഥാനാർത്ഥികൾ തുറന്ന പോരാട്ടത്തിന് ഇറങ്ങിയതോടൊപ്പം ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് അഭിമതരായവരെ തോൽപ്പിക്കാനുള്ള അണിയറ നീക്കവും തുടങ്ങി. പുന്നപ്പുറ തെക്ക് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഒഴിഞ്ഞുള്ള പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും അഞ്ചാം വാർഡിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കരിമ്പളപ്പാറ സിപിഎം ബ്രാഞ്ച് നേതാക്കൾ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വി ഡി സന്തോഷാണ് കരിമ്പളവ് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി. ബ്രാഞ്ച് കമ്മിറ്റി എതിർപ്പില്ലാതെ തീരുമാനിച്ചത് പഞ്ചായത്തിലെ സിഡിഎസ് ചെയർപേഴ്സൺ കൂടിയായ ജെ സിന്ധുവിനെയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥികളെ റിബലായി മത്സര രംഗത്തിറക്കിയിരിക്കുകയാണ്. ബ്രാഞ്ച് അറിയാതെയാണ് മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചതെന്നാണ് വിമർശനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ ഉപരി കമ്മിറ്റി ഒഴിവാക്കി മറ്റൊരാളെയാണ് നിർത്തിയത്. ഇത് എൽഡിഎഫിന് ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ കാരണമായി. ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പുറത്താക്കിയതോടെ റിബലിന് കരുത്തേക്കാൻ മറ്റ് അംഗങ്ങളും കൈകോർത്തിരിക്കുകയാണ്. വി എസിൻ്റെയും ജി സുധാകരൻ്റെയും തട്ടകമായ പുന്നപ്പുറ വടക്ക് പഞ്ചായത്തിലും സിപിഎം സമാന സാഹചര്യമാണ് നേരിടുന്നത്. പാർട്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അകന്നെന്നാരോപിച്ച് നിരവധി പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിട്ടു. ഇവരിൽ പലരും ബിജെപി സ്ഥാനാർത്ഥികളായി സിപിഎമ്മിനെ നേരിടുന്നു. ഏഴാം വാർഡിൽ സിപിഎമ്മിൻ്റെ സജീവ പ്രവർത്തകയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവുമായിരുന്ന അനിത ബാലനാണ് ബിജെപി സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്നത്. പാർട്ടിക്കായി വിയർപ്പൊഴുക്കി മനമടുത്ത് ദേശീയതയിൽ അണിനിരുന്നവരാണ് വിപ്ലവ ഭൂമിയിൽ മാർക്സിസ്റ്റ് ധിക്കാരത്തെ തിരഞ്ഞെടുപ്പിൽ വെല്ലുവിളിക്കുന്നത്.